കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ശക്തരായിട്ടുള്ള മോഹൻ ബഗാനെയായിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്. മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാന് നല്ലൊരു അറ്റാക്ക് നടത്താൻ പോലും അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസും മിഡ്ഫീൽഡും അറ്റാക്കിങ്ങും ശക്തമായിരുന്നു. മാത്രമല്ല രാഹുൽ കെപിയും തന്റെ പഴയ മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അയ്മൻ അസറിന്റെയൊക്കെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഫൈനൽ തേർഡിലേക്ക് അസർ മികച്ച ക്വാളിറ്റി പാസുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് തമ്മിൽ മികച്ച പാസിംഗ് ഗെയിമായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ഫസ്റ്റ് ഹാഫിൽ മോഹൻ ബഗാന് നല്ലൊരു അറ്റാക്ക് നടത്താൻ പോലും അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പെപ്ര, ഡിമിട്രിയോസ് എന്നീ പ്ലേയേഴ്സൊക്കെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിരുന്നു. മത്സരത്തിന്റെ 9th minute തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഗോൾ നേടുകയായിരുന്നു. ഡിമിട്രിയോസിന്റെ ഒരു ബുള്ളറ്റ് ഷോട്ടിലൂടെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ആദ്യ ഗോൾ നേടിയിട്ട് പോലും തുടരെ തുടരെ കേരള ബ്ലാസ്റ്റേഴ്സ് നിരന്തരം അറ്റാക്ക് ചെയ്ത് കളിച്ചുകൊണ്ടേയിരുന്നു. അയ്മന്റെ ഭാഗത്ത് നിന്ന് മികച്ച ഡ്രിബ്ലിംഗും പാസിംഗും ഒക്കെ കാണാൻ സാധിച്ചിരുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൺട്രോളിലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോൾ മത്സരം സമനിലയാക്കാനുള്ള മോഹൻ ബഗാന്റെ ശ്രമങ്ങൾ ഉടനീളം കാണാനായി. ഒരുപാട് ചാൻസുകൾ സെക്കൻഡ് ഹാഫിൽ അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു. എന്നാൽ വിട്ടുകൊടുക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സും അല്പം അറ്റാക്ക് ചെയ്ത് കളിച്ചിരുന്നു. മോഹൻ ബഗാൻ അറ്റാക്ക് ചെയ്ത് കളിച്ചെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിനെ മറികടന്ന് പോകാൻ മോഹൻ ബഗാന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മിലോസ് ലെസ്കോവിച്ച് എന്ന മികച്ചൊരു കോമ്പ് ഇന്നത്തെ മത്സരത്തിലും കാണാൻ സാധിച്ചിരുന്നു. നവാച്ച സിംഗിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. മോഹൻ ബഗാന് വേണ്ടി കിയാൻ നസീറിയും വിങ്ങിലൂടെ മികച്ച അറ്റാക്കുകളാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിലും ഡിമിട്രിയോസിന്റെയും പെപ്രയുടെയൊക്കെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. മികച്ച പ്രകടനം തന്നെ ഈ രണ്ട് പ്ലേയേഴ്സും ഇന്നത്തെ മത്സരത്തിലും കാഴ്ചവെച്ചിരുന്നു. പിന്നീട് മൻവീർ സിംഗ്, അർമാൻ്റെ സാദിഖ് പോലത്തെ പ്ലേയേഴ്സൊക്കെ പകരക്കാരനായി കളത്തിലിറങ്ങിയിരുന്നു. അതിനുശേഷമാണ് മോഹൻ ബഗാന്റെ അറ്റാക്കിംഗ് കൂടുതൽ ശക്തമായത്. ഈ പ്ലേയേഴ്സൊക്കെ പകരക്കാരായി വന്നിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിനെ മറികടക്കാൻ മോഹൻ ബഗാൻ പ്ലേയേഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മത്സരം അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണ്. ഈ ഒരു തകർപ്പൻ വിജയത്തോടെ ടേബിളിൽ 26 points 1st സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്.